തൃശൂർ കോർപ്പറേഷന് തൊട്ടടുത്താണ് സ്വരാജ് റൗണ്ട്. ഏറ്റവും അധികം ആളുകൾ റൗണ്ടിന് ചുറ്റുമാണ് എത്തുന്നത്. എന്നാൽ ഒരു പൊതു ശൗചാലയം പോലും ഈ ഭാഗത്തില്ല. ഭൗതിക സാഹചര്യങ്ങൾ ഏർപ്പെടുത്താതെ ഇത്തരത്തിലൊരു ഉത്തരവിറക്കരുത്. നഗരത്തിലെല്ലായിടത്തും ബസ് സ്റ്റാൻഡിൽ ഉൾപ്പെടെ ഈ ടോയ്ലറ്റിൽ സ്ഥാപിച്ചത്, പക്ഷെ അത് വേണ്ടത്ര പരിപാലനമില്ലാതെ അത് ജനങ്ങൾക്ക് ഉപയോഗിക്കുന്നതിലുള്ള ചില പരിചയക്കുറവ് ഉൾപ്പെടെ ഉണ്ടായ കാരണങ്ങളിൽ അത് നാമാവശേഷമായി നഗരത്തിലെ പല സ്ഥലങ്ങളിൽ ഇപ്പോൾ ഒരു പ്രതീകമായി കിടക്കുകയാണ്. സൗകര്യങ്ങൾ കൃത്യമായി ഇല്ലെന്ന് കോർപ്പറേഷൻ മേയർ തന്നെ സമ്മതിക്കുന്നു. ആദ്യം പിഴ, പിന്നെ സൗകര്യമൊരുക്കാമെന്ന വിചിത്രവാദമാണ് മേയർ നൽകിയത്. ഉപയോഗിക്കാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ സാധനങ്ങളില്ലാത്തതുകൊണ്ടല്ല. നമ്മൾ ആ ഒരു പ്രവൃത്തിയിലേക്ക് ശക്തമായ തീരുമാനവുമായി മുന്നോട്ട് പോയാൽ ഓട്ടോമാറ്റിക്കലി ആ സംവിധാനം എവിടെയൊക്കെയാണ് ആവശ്യം വരുന്നത് അതനുസരിച്ച് ഞങ്ങൾ വെക്കാൻ തന്നെയാണ് തീരുമാനം. ഇപ്പോൾ ടേക്ക് എ ബ്രേക്ക് എന്നതിൻ്റെ പേരിൽ പല സ്ഥലങ്ങളിലും നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. അത് ഉപയോഗിക്കുന്നില്ല, കാരണം ആൾക്കാർ അതിൻ്റെയും പുറത്തു പോയി വിസർജനം നടത്തുന്ന ഒരു സമ്പ്രദായമുണ്ട്. നഗരത്തിൽ പലയിടത്തും ഈ ടോയ്ലറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ആ ഈ ടോയ്ലറ്റുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ആകെ കാട് കയറി നശിച്ച രീതിയിലാണ്. പലതും ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യാത്തതിനാൽ തന്നെ അത് പൂർണ്ണമായും നശിച്ച സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത്. വിരലിലെണ്ണാവുന്ന പൊതു ശൗചാലയങ്ങൾ മാത്രമാണ് നഗരത്തിലുള്ളത്. എന്നാൽ അത് മതിയോ 10,000 പേരെത്തുന്ന തൃശൂർ നഗരത്തിൽ? തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡിനടുത്തും അതുപോലെ തന്നെ മാർക്കറ്റിനടുത്തുമായി ഒരു ടോയ്ലറ്റ് കോംപ്ലക്സ് ഉണ്ട്. അത് കൃത്യമായി പരിപാലിക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്. ഇതുപോലുള്ള ടോയ്ലറ്റ് കോംപ്ലക്സുകളാണ് നഗരത്തിൻ്റെ പലയിടത്ത് ആയി നിർമ്മിക്കേണ്ടത്. അതുണ്ടെങ്കിൽ മാത്രമേ ഈ ഉത്തരവ് കൃത്യമായി നടപ്പിലാകുകയുള്ളൂ. സുജി പട്ടാമ്പിക്കൊപ്പം MS ഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.